ലൈഫ് ജാക്കറ്റ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അത് പിന്നെ പണ്ടേ ഇല്ലാന്ന്. കടയിലുണ്ട്. മനുഷ്യ, ഇത് റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയാണ്. നമ്മളെ അടുത്ത ഐറ്റംസ് എന്ന് വെച്ചാല് ബോട്ടിംഗ് ആണ്. ബോട്ടിംഗ് ആണ്. എനിക്ക് നീന്തൽ അറിയത്തില്ല കേട്ടോ. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വാ. ലൈഫ് ജാക്കറ്റ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അത് പിന്നെ പണ്ടേ ഇല്ലാന്ന്. കടയിലുണ്ട്. എനിക്കത് ഇഷ്ടമായില്ല തമാശ. വേണ്ട, ഇച്ചാൻ ആദ്യം കേറിക്കോ. ഞാൻ കേറി നിന്ന് ഇച്ചാൻ കയറുമ്പോ വെയിറ്റ് വരുമ്പോ ഒരു സൈഡിലോട്ട് ചരി, അപ്പൊ എനിക്ക് പേടിയാവും. തുള്ളുന്നുണ്ടോ പിന്നെ? എവിടെയെങ്കിലും പിടിക്കുമെന്നെ. ഇതെന്ത് കാണിക്കുന്നേ? ടെൻഷൻ ആക്കല്ലേ. തെണ്ടി വരുന്നു മുത്തേ. ഞാൻ ബാലൻസ് ചെയ്യാൻ ഞാനും കൂടെ വരാം. നീ ഇല്ലാതെ എന്റെ ലൈഫ് ബാലൻസ് ആവത്തില്ലേ. പൊന്നെ, ഈ വീലൊക്കെ കറങ്ങുവോ? എങ്ങനെയാ? എനിക്ക് പേടിയാവുന്നു. ഈശോ മറിയ ഔസേപ്പെ. ഇത് റിവേഴ്സാ. രക്ഷപ്പെടാനെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ. സ്റ്റെപ്പിന്റെ അടുത്തായിരുന്നു. ഇപ്പോ ഇങ്ങനെ പോയാക്കിയ പോവോ? അത് എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് അമ്മയെ കാണണം. ഏത് നേരത്താണ് വാണി പോണെന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്. ഇപ്പൊ നേരെ പോയിട്ട് അവനെ കണ്ടോ? ചിരിക്കുന്നവനെ കണ്ടോ? അവിടെ നിന്ന് പിന്നെ ബാഹുബലി അല്ലേ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഔട്ട്. ആ കമ്പി പിടിച്ച് നമുക്ക് അകത്ത് കേറാൻ പോന്നെ. ഈ കമ്പി പിടിച്ച് കേറാ നമുക്ക്. ഈ ബോട്ട് ഇവിടെ കിടന്നോട്ടെ. ആ പിടിച്ചോട്ടെ. ഞാൻ ചവിട്ടി ചവിട്ടി കര എത്തിച്ചതല്ലേ. അയ്യോ എന്റെ കാല്, എന്റെ കാല്. രക്ഷയില്ലാത്ത ബോട്ടാണ്. നീ മറക്കി, ഞാൻ ഇനി വണ്ടി ഓടിച്ചോളാം. ഞാൻ കര എത്തിച്ചോളാം. ഞാൻ തുറത്തില്ലേ? ഇങ്ങോട്ടേ, ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. അങ്ങോട്ട് എനിക്ക് മയ്യ. ഞങ്ങളെ കയറിട്ട് ഇറക്കാൻ പോവാണ് ഇനി. റെസ്ക്യൂ ടീം, റെസ്ക്യൂ ടീം, റെസ്ക്യൂ ടീം. പിടിച്ചോ, പിടിച്ചോ, കയറുപിടി. ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ. ബാക്കിലോട്ട് ആക്കി കൊടുക്കാൻ. നീ ഇവിടെ വരല്ലേ? ഞങ്ങൾ ചെടിയൊക്കെ കണ്ടോ? എനിക്ക് നാളെ വരെ ഡ്രസ് ഇല്ല. ആര് കഴുകി തരും എനിക്ക്? പോയി കിടന്ന് ഉറങ്ങു മനുഷ്യ. വിളഞ്ഞു നിക്കുന്നു.
ശരിക്കും പറഞ്ഞല്ലേ മറ്റേ ലൈസൻസ് ഇല്ല, സ്റ്റിയറിംഗ് ഏതോ ഗിയർ ഏതാന്ന് അറിയാത്ത പിള്ളേരെ വണ്ടി ഓടിക്കാൻ വിട്ടതുപോലെയായിരുന്നു. എന്റെ മോ, ഞങ്ങളെ മറ്റേ നമ്മുടെ വിഷ്ണു വന്ന് സാഹസികമായിട്ട് രക്ഷിക്കുകയായിരുന്നു അല്ലേ. അല്ലെങ്കിൽ നിന്റെ പ്രശ്നമായിരുന്നു, ഞാനായിരുന്നല്ലേ പ്രശ്നം. എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കാൻ പോവാം. നമ്മുടെ പ്രൈവറ്റ് പൂൾ, പൂളിലിറങ്ങാം. ഓപ്പൺ ആയിട്ടുള്ള ഞങ്ങൾ ഞങ്ങളെ പ്രൈവറ്റ് പൂൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ. എന്തൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അല്ലേ. Well,
കാർത്തിക്ക് കുറച്ച് കൊച്ചോലം ഉണ്ടല്ലോ, എണ്ണക്കത്ത് പുഴുങ്ങിയിടൂ. ഇച്ചാനെ പുഴുങ്ങിയെടുക്കാം. ഡോക്ടർക്ക് ഉണ്ട്. സത്യം എന്തിനാണ്ടോന്നറിയോ? എന്താ തലക്കത്തൊരു കീടന്റെ ആവശ്യമുണ്ട്. ഇച്ചാനെ നെല്ലിക്ക തളം വെക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ സർവീസ് ഉള്ളത്? സർവീസിൽ ഇപ്പൊ ഫുൾ ബോഡി ആണെങ്കിൽ നമുക്കൊരു ഫൈവ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ബേസിക് ഫുൾ ബോഡി മസാജ്, എല്ലാത്തിനും നമ്മൾ ഹെഡ് ടു ടോ എല്ലാം കവർ ചെയ്യും. സ്ലിം ബോട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഫുൾ ബോഡി ഒക്കെ പൊതുവേ ഓപ്റ്റ് ചെയ്യുന്നത് നമ്മൾ റിലാക്സേഷൻ മസാജസ് ആയിട്ടാണ് ഓപ്റ്റ് ചെയ്യുക. ട്രീറ്റ്മെന്റ് വൈസ് ആണെങ്കിൽ നമുക്ക് കിഴിന്റെ അഭ്യംഗം വിത്ത് കിഴി, അഭ്യംഗം വിത്ത് ശിരോധ, അതൊക്കെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട്. വൗച്ചറുണ്ടോ? വൗച്ചറാണ്. ഇത്രയും വലിയ വൗച്ചറാണ്? നീ വൗച്ചറോ? എന്തെങ്കിലും ഡയറ്റ് ആയിട്ട് കൈ ചെയ്യുന്നത് മതി. ഇതാണ് സർവാംഗ അഭ്യംഗം വെച്ച് ചെയ്താണ് ബേസിക് ഫുൾ ബോഡി മസാജ്. പിന്നെ ചെയ്യുന്ന അഭ്യംഗം വെച്ച് ശിരോധാര. മനസ്സിലായിട്ടില്ലല്ലോ. തല വിളിക്കുന്ന പിന്നെ വെറുതെ ഷോയ്ക്ക് എല്ലാരും കാണുന്നില്ല. അപ്പം ബാ പിന്നെ തുടങ്ങിയാലോ. നമുക്ക് അഭ്യംഗം വെച്ച് ശിരോധാരം ചെയ്യാം. അഭ്യംഗം എനിക്ക് അത് തന്നെ വേണം. അത് ഏതാ അഭ്യംഗം അതല്ലേ സന്തോഷം. ഇങ്ങനെങ്കിലും ഒന്ന് പിരിച്ചു തന്നല്ലോ ശല്യം ഉണ്ടാക്കാൻ. ഇച്ചാന്റെ സാധന സാമഗ്രികളൊക്കെ ഒരു എൻ്റെ കയ്യിൽ കൊണ്ടുപോകാം. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്തോന്ന്. ആള് ഞാനില്ലെന്ന് സന്തോഷിച്ചിരിക്കും. എനിക്കറിയണ്ടേ ഞാൻ ചെയ്യാൻ. ഇച്ചാന്റെ സാധനങ്ങളൊക്കെ കൊണ്ട് എന്റെ തന്നു. ഇപ്പോ മാല എന്റെ വാച്ച് വേണ്ട വേണ്ട. തുടങ്ങിയോടെ ഹെയർ ബോ മാറ്റുന്നില്ലേ ഇപ്പോ?
ഇതോടെ ചേന മാനസിക പ്രശ്നങ്ങളെല്ലാം മാറുമായിരിക്കല്ലേ. കൈ കിട്ടോ, കുഴപ്പമില്ല. ശ്രീജാമ പറഞ്ഞായിരുന്നു ചേന മുടി വെട്ടിച്ചിട്ട് ഇനി കൊണ്ടുപോകാവുന്ന വീട്ടിലേക്ക്. ഇതേ മുടിയും കൂടെ വെട്ടിയാലോ. നടക്കട്ടെ മസാജൊക്കെ. സ്ഥിരം പരിപാടി ആക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ അല്ല, വേറെന്താണ്? ഇത് എന്തെണ്ണയായിരുന്നു? ക്ഷീരബലം. ഹെയർ ഹെൽത്തി ആവും. യാത്രയല്ലേ. ഇത് കഴിയുമ്പോഴാണ് എന്റെ ബോഡി മസാജ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കും കേട്ടോ. ഞാൻ അങ്ങ് പൂർണ്ണമായി ഒഴിഞ്ഞതെന്ന് വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നുണ്ട്. പോട്ടെ. ഞാനിപ്പോട്ട് വന്നത് കൈയൊക്കെ എന്തായാലും നോക്കാനാ. ഇതാണ് കൈക്ക് ഇവിടെ ഒരു ചെറിയൊരു വേദനയുടെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ആക്സിഡന്റ് ആയപ്പോ പറ്റിയതാ. അത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് അല്ലേ, ഒരു ഒരു കല്ലിപ്പ് പോലെ. ഇച്ചാൻ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഹെഡ് മസാജ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഓയിൽ വേണ്ടെന്ന കാര്യം. ഞാൻ പൊതുവെ തലയിൽ അങ്ങനെ എണ്ണ ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തുമ്മലും ജലദോഷമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. വെറുതെ എൻ്റെ ഹണിമൂൺ ഞാനായിട്ട് നശിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഓയിൽ വേണ്ട, ഓയിലില്ലാണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ. ബാക്കി ഇനി ബോഡി മസാജും ഹെഡ് മസാജും ഓക്കെ തുടങ്ങാം. പറഞ്ഞാ ചേച്ചി. അപ്പോൾ ഹെയർ മസാജ് കഴിഞ്ഞു അല്ലേ, ഇനി ഫുൾ ബോഡി മസാജാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ ഈ ചേന അവിടെ എന്താ ചെയ്യുന്നത് കണ്ടിട്ടോ കേട്ടോ. ഏകദേശം കുലി എടുത്തിട്ടുണ്ട് ഒരു തന്തൂരി ഭാഗത്തിന്. ഇനി കുറച്ച് നാരി കഴിച്ച് ഗാർഡ് ചെയ്താൽ മാത്രം മതി. ബാക്കി കുളിച്ചിട്ട് കാണാം.